കട്ടിയുള്ള പ്രതലത്തിൽ മേലുരുമ്മി ശരീരത്തിലെ ചൊറിച്ചിൽ മാറ്റുന്ന കന്നുകാലികളെ എല്ലാവരും കണ്ടിരിക്കും. കൊമ്പുകൾ കൊണ്ട് ദേഹത്തുരച്ചും നാവുകൾ കൊണ്ട് നക്കിത്തുടച്ചും വാലുകൾ കൊണ്ട് ഈച്ചയെ പായിച്ചും കന്നുകാലികൾ കാട്ടുന്ന ചേഷ്ടകൾ പലതരത്തിലുള്ളതാണ്. തൊലിപ്പുറത്ത് അമർത്തി തിരുമുന്നത് അഥവാ മസാജിങ് ചെയ്യുന്നത് മനുഷ്യർക്കെന്ന പോലെ വളർത്തുമൃഗങ്ങൾക്കും ആരോഗ്യപരമായി വളരെ ഗുണകരമാണ്. തൊലിപ്പുറത്തെ ഞരമ്പുകളെ ഉദ്ദീപിപ്പിക്കുന്നതിനും ശരീരത്തിലെ രക്തപ്രവാഹം ത്വരിതപ്പെടുത്തി ഉന്മേഷം നൽകുന്നതിനും തൊലിപ്പുറത്തുണ്ടാകുന്ന കീടങ്ങളുടെ ആക്രമണം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും വളർത്തുമൃഗങ്ങളെ കൃത്യമായി ബ്രഷിങ് ചെയ്താൽ മതിയാവും. കൂടാതെ തൊലിപ്പുറത്ത് മിനുസവും തിളക്കവും കൂട്ടുന്നതിന് ബ്രഷിങ് കൊണ്ട് സാധ്യമാകുന്നു. ഉൽപ്പാദനക്ഷമത കൂടിയ പശുക്കളെ പരിപാലിക്കുന്ന ആധുനിക ഡയറി ഫാമുകളിൽ പാലുൽപ്പാദനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊഴുത്തിൽ ആവശ്യത്തിന് കുടിവെള്ളം, കിടക്കുവാൻ കൗമാറ്റുകൾ അഥവാ റബ്ബർ കിടക്കകൾ, ചൂട് കുറയ്ക്കാനുള്ള കൂളിംഗ് ഫാനുകൾ, അതുപോലെ തന്നെ ഫോഗറുകൾ എന്നിവ ഇവയിൽ ചിലതു മാത്രം. തൊഴുത്തിൽ കെട്ടിയിടാതെ യഥേഷ്ടം നടക്കുവാനും കിടക്കുവാനും സൗകര്യമുള്ള ഡയറി ഫാമുകളിൽ പശുക്കളുടെ ശരീരം മിനുക്കുവാനും ഇന്ന് യന്ത്രങ്ങൾ ലഭ്യമാണ്. ആധുനിക തൊഴുത്തുകളിൽ ആവശ്യാധിഷ്ഠിതമായി നിയന്ത്രിക്കാവുന്ന ഇലക്ട്രിക് മോട്ടറുകളാൽ പ്രവർത്തിക്കുന്ന കൗബ്രഷുകൾ പശുക്കൾക്ക് സ്വയം ശരീരം മസാജ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ക്ഷീരകർഷകർ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന കട്ടിയുള്ള പ്ലാസ്റ്റിക് ബ്രഷുകളും ഇരുമ്പ് തകിടിൽ വെട്ടിയുണ്ടാക്കിയ ബ്രഷുകളും ഉപയോഗിച്ച് കൈകൊണ്ടാണ് ബ്രഷിംഗ് നടത്തിയിരുന്നത്. എന്നാൽ കൂടുതൽ പശുക്കളെ പരിപാലിക്കുന്ന ആധുനിക ഡയറി ഫാമുകളിൽ പശുക്കൾക്ക് സ്വയം ആവശ്യാനുസരണം ബ്രഷിംഗ് ചെയ്യുവാനുള്ള സൗകര്യം നമുക്കൊരുക്കാം. വൈദ്യുത മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കൗബ്രഷാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നിരവധി ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കൗബ്രഷുകൾ ഇന്ന് വിദേശ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും ജനകീയമായതുമായ മോഡലുകൾക്ക് ഏകദേശം 60 സെൻറ്റിമീറ്റർ നീളവും 50 സെൻറ്റിമീറ്റർ വ്യാസവും ഉണ്ടായിരിക്കും. കട്ടിയുള്ള പ്ലാസ്റ്റിക് നൂലുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള ഇവ 2 കുതിരശക്തിയുള്ള വൈദ്യുത മോട്ടോറിൻ്റെയും ചെറിയ ഒരു ഗിയർ ബോക്സിൻ്റെയും സഹായത്താലാണ് പ്രവർത്തിക്കുന്നത്. തൊഴുത്തിൻ്റെ ചുവരിലോ പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പ് പോസ്റ്റുകളിലോ ഘടിപ്പിക്കാവുന്ന ഇത്തരം കൗബ്രഷിന് ഏകദേശം 35 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. തറയിൽ നിന്ന് പശുക്കളുടെ ഉയരത്തിനനുസരിച്ച് ഏകദേശം 140 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഭൂമിക്ക് സമാന്തരമായോ ലംബമായോ ചരിച്ചോ പിടിപ്പിക്കാവുന്ന കൗബ്രഷുകൾ ലഭ്യമാണ്. പശുക്കൾക്ക് പുറം ചൊറിയേണ്ട അവസരങ്ങളിൽ കൗബ്രഷിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ സെൻസറുകളുടെ സഹായത്താൽ മോട്ടോർ സ്വയം പ്രവർത്തിക്കുകയും കൗബ്രഷ് പതിയെ തിരിയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഭൂമിക്ക് സമാന്തരമായി ഘടിപ്പിച്ചിട്ടുള്ള കൗബ്രഷിന് സ്വന്തം അച്ചുതണ്ടിൽ ഏകദേശം 30 സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ സ്പ്രിങ്ങുകളുടെ സഹായത്താൽ വശങ്ങളിലേക്ക് ഉയർന്നു നീങ്ങാൻ കഴിയുന്നതിനാൽ പശുക്കൾക്ക് അവയുടെ തല, കഴുത്ത്, ചെവിയുടെ ഭാഗങ്ങൾ എന്നിവ കൃത്യമായി ബ്രഷിംഗ് നടത്തുവാൻ സാധിക്കുന്നു. മിനിറ്റിൽ ഏകദേശം 80 മുതൽ 100 പ്രാവശ്യം തിരിയുന്ന കൗബ്രഷ് മോട്ടറിന് 60 വാട്ട് ശക്തിയാണുള്ളത്. പശുക്കൾ അടുത്ത് വരുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന മോട്ടോർ പശു ബ്രഷിനടുത്ത് നിന്ന് മാറി ഏകദേശം 30 സെക്കൻഡിനുള്ളിൽ സ്വയം പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യുന്നു. ഏകദേശം 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വിലയുള്ള ഇത്തരം കൗബ്രഷ് നിയന്ത്രിത ചുറ്റുപാടുകളിൽ വളർത്തുന്ന അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾക്ക് സ്വയം ശരീരം ശുദ്ധീകരിക്കുന്നതിനുള്ള ലളിതമായ മാർഗമാണ്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് അവരുടെ ഹൈടെക് ഡയറി ഫാമുകളിൽ സമാനമായ കൗബ്രഷ് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ആധുനിക ഡയറി ഫാമുകളിൽ കറവയും തീറ്റയും കഴിഞ്ഞെത്തുന്ന പശുക്കൾ കൗബ്രഷിന് ചുവട്ടിൽ ഉന്മേഷവതികളായി ശരീരം മിനുക്കുന്ന കാഴ്ച രസകരം തന്നെയാണ്. Like, subscribe and share this video channel for more agri-related information.